ഇപ്പോഴുള്ള മാറു മറക്കാതെ ഷാൾ കുത്തുന്ന രീതിയെ കുറിച്ച്. ഇങ്ങനെ ഇങ്ങനെ കുത്തുന്നതാ? നിങ്ങൾ മനസ്സിലായി? ഇങ്ങനെ ചുറ്റുന്ന പരിപാടി ഉണ്ട്, അതാണോ? അതായത് ഇങ്ങനെ ചുറ്റുന്നോണ്ട് ഇവിടെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞേ. ഷാൾ അതന്നെ ആയിരിക്കും അല്ലെ? ഷാൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട്, അപ്പൊ ഇവിടെ ചുറ്റുന്നോണ്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ മാറിടം പറഞ്ഞാൽ ശരിക്കും മറക്കേണ്ട ഒരു ഭാഗം തന്നെയാണല്ലോ. മാറു മറക്കുക എന്നുള്ള വലിയൊരു വിഷയം തന്നെയാണല്ലോ. അപ്പൊ അതിങ്ങനെ ചുറ്റല്ല വേണ്ടത്, താഴ്ത്തിടാൻ വേണ്ടത്. മറ്റൊന്ന്, അത് ഖുർആനിനെതിരാണ് ഈ ചുറ്റൽ. അതെന്തേ? ഖുർആനിലൂടെ അള്ളാഹു തആല പറഞ്ഞ, സ്ത്രീകളോട് പറഞ്ഞ നിർദ്ദേശം എന്താ? സ്ത്രീകളോട് അള്ളാഹു തആല പറഞ്ഞ നിർദ്ദേശം, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ശരിക്കും ശ്രദ്ധിച്ചോ, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ജിൽബാബുകൾ, താഴ്ത്തിയിടുന്ന തട്ടങ്ങൾ തോളിലേക്ക് ചുരുട്ടി വെക്കല്ല വേണ്ടത്, സ്തനഭാഗത്തിലൂടെ താഴോട്ടിടണം. കാരണം ഈ ഭാഗം ശരിക്ക് തീരെ നല്ല മറവ് വേണം അവിടെ. പുരുഷനെ പോലെ അല്ലല്ലോ സ്ത്രീന്റെ ആകൃതി. അപ്പൊ ഇതിങ്ങനെ ചുറ്റിക്കൂട്ടിയാൽ ഇവിടെ ഇങ്ങനെ ശരിക്ക് തുടിച്ചു നിൽക്കും. അതിന്റെ വലുപ്പവും ആകൃതിയും ഒക്കെ കാണത്തക്ക വിധത്തിൽ അതങ്ങനെ നിൽക്കും. അതിങ്ങനെ താഴോട്ടിട്ടാലോ ഒന്നുകൂടി ഒരു മറവ് വന്നു. ധരിച്ച വസ്ത്രത്തിന്റെ മേലെ ഈ ഒരു ഷാളിന്റെ മറവും കൂടി വന്നു. അപ്പൊ ചുരുട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ മടക്കിയിടുന്ന സ്വഭാവം അത് പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വസ്ത്രം നേർക്കുനേരെ തട്ടം നീളമുള്ളത് ധരിക്കാൻ കഴിയാത്ത സ്വഹാബി വനിതകൾ, അൻസാരി പെണ്ണുങ്ങൾ മറ്റു സ്വഹാബി വനിതകളിൽ നിന്ന് നീളമുള്ള തട്ടം വായ്പ വാങ്ങിയിട്ടാണ് പുറത്തേക്ക് പോകാറുള്ളത് എന്ന് ഹദീസിലുണ്ട്. എത്രമാത്രം വലിയ സൂക്ഷ്മതയാണത്! കാരണം അവരെ തട്ടം ചെറുതായിരുന്നു. ഇവിടെ ഈ ഭാഗങ്ങളൊന്നും ഇങ്ങനെ താഴ്ത്തിയിടാൻ പറ്റിയ തട്ടല്ലായിരുന്നു. ഇങ്ങനെ താഴ്ത്തിയിടണമെന്ന നിർദ്ദേശം ഖുർആനിലൂടെ വന്നപ്പോ പിന്നെ നീളമുള്ള തട്ടം മറ്റുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചുരുട്ടിക്കൂട്ടുമ്പോ അങ്ങനെ രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. രണ്ടും ശ്രദ്ധിക്കാൻ നല്ലതാ. ചുരുട്ടിക്കൂട്ടിയിട്ട് ഒരു കെട്ടുകെട്ടാതെ അതിൽ ഇനി പുതിയൊരു മോഡലോ സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലും താഴ്ത്തിയിടലാണ് ഭംഗിയും. അതാണ് ഖുർആനിലൂടെ നിർദ്ദേശങ്ങൾ അനുസരിക്കലൊക്കെ. അങ്ങനെയാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകും.